ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ദിൽകുഷാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. ഈസ്റ്റ് ഫെർമെന്റേഷൻ വെക്കാം. അതിന് നമുക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ അതിലിടുന്നു. അതിലേക്ക് ചെറു ചൂടുവെള്ളം അര ഗ്ലാസ് നമുക്ക് ഒഴിക്കാം. അര ഗ്ലാസ് മതി. കുറച്ച് പഞ്ചസാര ഇടുന്നു. നല്ലപോലെ കലക്കി നമുക്ക് 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മുടെ ഈസ്റ്റ് ഫെർമെന്റേഷൻ കഴിഞ്ഞു, അത് നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട്. ഞാനത് ഇതിലേക്ക് ഒഴിക്കുന്നു. മാവ് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒഴിക്കുന്നു. അതിലേക്ക് നമുക്ക് ഈ മുട്ട ഒഴിക്കാം. കാൽ ഗ്ലാസ് സൺഫ്ലവർ ഓയിലാണ്, അത് ഞാൻ ഒഴിക്കുന്നു. നമുക്കൊരു വിസ്ക് കൊണ്ട് ഇത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് പഞ്ചസാരയും പാലും ഒഴിക്കാം. വീണ്ടും നല്ലപോലെ ബീറ്റ് ചെയ്യാം. ഇനി ഞാൻ എടുത്തു വച്ചേക്കുന്ന മൈദ ഇടുവാണ്, 2.5 കപ്പ് ഉണ്ട് ഇത്. ഞാനിതിൽ ഇച്ചിരി ഉപ്പുകൂടെ ഇട്ടിട്ടുണ്ട്, 2 പിഞ്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. കുറേശ്ശെ നമുക്കിടാം. ചപ്പാത്തിയുടെ അത്ര നമുക്കിത് കുഴച്ചെടുക്കണം. ഇത് ഞാൻ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്, ഈ പരുവമാണ്. ഇതിന് നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എയർ ടൈറ്റ് ആയിട്ട് വയ്ക്കാം. ഞാനതിന് പ്ലാസ്റ്റിക് റാപ്പ് ഉണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് എടുക്കാം. ഇനി ഞാൻ അതിലേക്ക് വേണ്ട ഫില്ലിങ്സ് റെഡിയാക്കാം. അതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 4 ഏലക്ക ചതച്ചതുണ്ട്. വേറൊരു ബൗളിലോട്ട് മാറ്റാം. ഇച്ചിരി അവിലെടുത്തിട്ടുണ്ട്, അതും കൂടെ ഞാൻ അതിലിടുവാണേ. കുറച്ച് പൊട്ടുകടലയുണ്ട്, കുറച്ച് ഉണക്ക മുന്തിരിയുണ്ട്. ഞാൻ ശർക്കരയാണ് എടുത്തത്, ആ ശർക്കരയും കൂടെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. ശർക്കര അല്ല, പഞ്ചസാര വേണ്ടവർക്ക് പഞ്ചസാരയും ഉപയോഗിക്കാം. ഞാൻ ശർക്കര എടുത്തു. കുറച്ച് ഡേറ്റ്സ് ചെറിയ പീസസ് ആക്കിയതാണ്, അതും കൂടെ അതിൽ നമുക്ക് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഇനി 1/2 ടീസ്പൂൺ ഗീയും കൂടെ ആഡ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്യാം. ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ഡോ എടുത്തിട്ടുണ്ട്, നമുക്കത് തുറന്ന് നോക്കാം. ഇത് ഡബിളായിട്ട് വന്നിട്ടുണ്ട്, നമുക്കതിൻ്റെ ഏറെ കളയാം. ഞാൻ ആ മാവ് ഒന്നുകൂടെ ഉരുട്ടിയെടുക്കുവാണ്. ഇതിന് ഇത് 2 എണ്ണം ഉണ്ടാക്കാനുള്ള മാവുണ്ട്, ഞാനതിന് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇതിനെ നമുക്ക് വീണ്ടും 2 ആക്കണം. 1 ചെറിയ ഉരുളയും 1 ഇച്ചിരി വലിയ ഉരുളയും ആക്കണം. ഇങ്ങനെ ഞാനിതിന് പരത്തിയെടുക്കുവാണ്. ഇച്ചിരി കട്ടിക്കാണ് നമുക്ക് പരത്തേണ്ടത്. ഇത്രയും കട്ടിയായിട്ടാണ് ഞാൻ എടുക്കുന്നത്. നമുക്കിതിനെ അതിനേക്കാൾ വലുതായിട്ട് പരത്തിയെടുക്കാം. ഇത് ഞാൻ വലുതായിട്ട് പരത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്കിനി ഇത് സെറ്റ് ചെയ്യാം. ഞാൻ ആദ്യം ആ വലിയ പീസ് എടുത്ത് സെറ്റ് ചെയ്യാൻ പോവാണ്. ഒരു പ്ലേറ്റിലോട്ട് വെച്ചു, അതിനെ നമുക്ക് ഇതിലെ ഫില്ലിങ്സ് വെച്ച് ഇവിടം വരെ കൊണ്ടുവരണ്ട, നമുക്ക് ഇത് ഒട്ടിക്കാനുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ മിഡിലിൽ മാത്രം മതിയാവും. എന്നിട്ട് ആ ചെറുതായിട്ട് പരത്തി വെച്ചതെടുത്ത് നമുക്ക് ഇത് കവർ ചെയ്യാം. നല്ലപോലെ ഒട്ടിച്ചു കൊടുക്കാം.
എന്നിട്ട് ഈ വലിയ പീസിനെ നമുക്ക് ഉള്ളി അകത്തോട്ട് വെച്ച് ഇങ്ങനെ ഞാൻ നല്ല രീതിയിൽ അത് ഒട്ടിച്ച് എടുത്തു. ഇനി നമുക്ക് അത് ബേക്ക് ചെയ്യുന്ന പാത്രത്തിലോട്ട് വയ്ക്കാം. ഞാൻ ബേക്ക് ചെയ്യുന്ന പാത്രം ഇതാണ്, ഇതിലോട്ടാണ് ഞാനിത് വയ്ക്കാൻ പോകുന്നത്. നമുക്കതിന് ഇങ്ങനെ അത് കമന്നു വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിനെ ഒന്നുകൂടെ ഷേപ്പാക്കി കൊടുക്കാം. ഈ പാത്രത്തിൻ്റെ അളവിൽ ഷേപ്പാക്കാം. ഇത് നല്ലപോലെ ഞാൻ റാപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിനി ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്കെടുക്കാം. നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞ് ഞാനിത് എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി ഒരു മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്ത് പാലും ചേർത്ത് നമുക്ക് ബീറ്റ് ചെയ്യാം. അതിൻ്റെ പുറത്ത് നമുക്ക് ബ്രഷ് ചെയ്തിട്ടാണ് വയ്ക്കാം. ഒരു ടേബിൾ സ്പൂണോളം പാലെടുത്തു. ഇത് നല്ലപോലെ നമുക്ക് ബീറ്റ് ചെയ്യാം. നമുക്ക് ഇനി ഇതിലേക്ക് ബ്രഷ് ചെയ്യാം. ഞാനിതിൻ്റെ റാപ്പ് മാറ്റുന്നു. നല്ല രീതി പൊങ്ങി വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ 180 ഡിഗ്രിയിൽ ഓവൻ ചൂടാക്കാൻ വച്ചിട്ടുണ്ട്. 5 മിനിറ്റ് വച്ചേക്കുവാണ് പ്രീ ഹീറ്റ് ചെയ്യാൻ. ഇതിനി നമുക്ക് 180 ഡിഗ്രിയിൽ 20 മിനിറ്റ്സ് വച്ചിട്ട് നമുക്കിത് ഇലക്ട്രിക് ഓവനിൽ കൊടുക്കാം. ഞാനത് കുക്ക് ചെയ്തിട്ട് കാണിച്ചുതരാം. അങ്ങനെ നമ്മുടെ ദിൽകുഷ് റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി ഉറപ്പായും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്യുക. താങ്ക് യു.